അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാനായുള്ള സർക്കാർ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി പദ്ധതി നടത്തിപ്പിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിർവഹണ സമിതിയും രൂപീകരിച്ചു അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിക്കാണ് ജില്ലയിൽ തുടക്കമായത് വിവിധ കാരണങ്ങളാൽ സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയവരെ കണ്ടെത്തുന്നതോടൊപ്പം അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഉപജീവനത്തിന് വഴിയൊരുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ലക്ഷ്യം പദ്ധതി നടത്തിപ്പിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിർവഹണ സമിതിയും രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമിതി പ്രവർത്തിക്കുക പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സമിതി അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ജനകീയാസൂത്രണം റിസോഴ്സ് പേഴ്സൺമാർ ഇൻഫർമേഷൻ കേരള മിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ എന്നിവർക്കായുള്ള പരിശീലനങ്ങളാണ് തുടക്കത്തിൽ സംഘടിപ്പിക്കുന്നത് ജില്ലാതല കോർ ടീം അംഗങ്ങൾക്കായുള്ള പരിശീലനം ഒക്ടോബർ ആറ് ഏഴ് തീയതികളിലായി പി എ യു കോൺഫറൻസ് ഹാളിൽ നടക്കും തുടർന്ന് ബ്ലോക്ക് ഗ്രാമ വാർഡ് തലങ്ങളിലേക്കുള്ള പരിശീലനങ്ങളും നടക്കും ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നടന്ന ജില്ലാതല നിർവഹണ സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വികസന കമ്മീഷണർ എസ് പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ പ്രീതി മേനോൻ ജനകീയാസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ മറ്റു നിർവഹണ സമിതി അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കൽ നിങ്ങളുടെ മനസമാധാനം കളയുന്നുണ്ടോ എങ്കിൽ സഫ ജ്വല്ലറി നൽകുന്നു ഒരു സുരക്ഷിത പരിഹാരം സഫ സെക്യൂർ ജ്വല്ലറി ഇൻഷുറൻസ് സഫ ജ്വല്ലറി ഷോറൂമുകളിൽ നിന്നും ഒരു ലക്ഷത്തിനു മുകളിലുള്ള ഏത് ആഭരണം വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നു സഫ സെക്യൂർ ഇൻഷുറൻസ് സ്വർണം സഫ ജ്വല്ലറിയിൽ നിന്നാണെങ്കിൽ മനസമാധാനം സൗജന്യമാണ് സഫ ജ്വല്ലറി